പഴയ നിയമത്തിൽ ഒരു കഥയുണ്ട് സത്യം പറഞ്ഞാൽ മുഴുവൻ ബൈബിളിലെ ഏറ്റവും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കഥയാണെന്ന് എനിക്ക് തോന്നുന്നു പ്രായപൂർത്തിയാകാത്തവർക്ക് ഇത് കേൾക്കുന്നത് ഉചിതമല്ല എന്ന് തോന്നുന്നു അതിനാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ വീഡിയോ എല്ലാ പ്രായക്കാർക്കും അനുയോജ്യമല്ലെന്നും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടാക്കിയേക്കാം എന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറയുന്ന കഥ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പത്തൊൻപത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള അധ്യായങ്ങളിൽ കാണാം പലർക്കും പത്തൊൻപതാം അധ്യായം പരിചയം കാണും പക്ഷേ അതിനുശേഷമുള്ള കഥയുടെ ബാക്കി പലരും വായിക്കാറില്ല ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കഥയിൽ നിന്ന് നിങ്ങൾ ഞാൻ പഠിക്കേണ്ട ഒരുപാട് പ്രധാന പാഠങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദ്യം ഞാൻ ഈ കഥ കഴിയുന്നത്ര നന്നായി നിങ്ങളോട് പറയാം ശേഷം നമുക്ക് പഠിക്കാനാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാം ന്യായന്മാരുടെ പുസ്തകം അതിന്റെ പത്തൊൻപതാം അധ്യായത്തിൽ എന്നോടൊപ്പം ചേരുക പത്തൊൻപതാം അധ്യായത്തിലെ ഒന്നാം വാക്യത്തിൽ ഇസ്രായേലിൽ രാജാവില്ലാതിരുന്ന കാലം എഫ്രെ മലനാട്ടിൽ ഒരു ദൂരദേശത്ത് താമസിച്ചിരുന്ന ഒരു ലേവിയൻ യഹൂദയിലെ ബെദൽഹാമിൽ നിന്നുള്ള ഒരു സ്ത്രീയെ അവര് വെപ്പാട്ടിയായി എടുത്തു ഒരു ലേവ്യൻ ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്ത് താമസിക്കുന്നു എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അവൻ ഈ സ്ത്രീയെ അവന്റെ വെപ്പാട്ടിയായിട്ടോ അല്ലെങ്കിൽ ഭാര്യയായിട്ടോ അവകാശമാക്കി നിങ്ങൾക്ക് അവളെ എങ്ങനെ വേണമെങ്കിൽ വിളിക്കാം അവർ തെക്ക് ബദ്ൽഹൈമിൽ താമസിക്കുന്നു അവൾ അവനോട് അവിശ്വസ്തയായിരുന്നു അവൾ വ്യഭിചാരം ചെയ്തു അവനെ വിട്ട് യഹൂദയിലെ ബെദ്ൽഹൈമിലുള്ള അവളുടെ അപ്പന്റെ വീട്ടിലേക്ക് പോയി അവിടെ അവൾ നാല് മാസത്തോളം താമസിച്ചു ശേഷം ഈ ലേവ്യൻ തന്റെ ഭാര്യയെ തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചു അതുകൊണ്ട് ഈ സ്ത്രീയെ തേടി വീണ്ടും അവളോടൊപ്പം ജീവിക്കാൻ അവൻ എഫ്രീ മലനാടിന്റെ വടക്ക് നിന്ന് തെക്ക് ബദ്രീമിലേക്ക് യാത്ര ചെയ്തു അവൻ അവിടെ എത്തി അവളുടെ അപ്പൻ ഈ ലേവിനെ കണ്ടതുകൊണ്ട് വളരെ സന്തോഷിച്ചു അവിടെ വെറും മൂന്ന് ദിവസം താമസിച്ചു ശേഷം എനിക്ക് പോകണം എൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് ഞാൻ തിരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവളുടെ അപ്പൻ വേണ്ട വേണ്ട ഇന്നൊരു രാത്രി കൂടെ താമസിക്കുക എന്ന് പറഞ്ഞു ലേവ്യൻ പറഞ്ഞു ശരി ഇതിങ്ങനെ കുറച്ച് ദിവസത്തേക്ക് ആവർത്തിച്ചു ഒടുവിൽ ആ ലേവ്യൻ പറഞ്ഞു എല്ലാ ആദരവോടും കൂടി ഞാൻ പറയുക നിങ്ങളുടെ ഈ സത്കാരം എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് പോകേണ്ടതുണ്ട് എനിക്ക് വീട്ടിൽ പോയേ പറ്റൂ അങ്ങനെ ഒടുവിൽ അവർ വീട്ടിലേക്ക് പോകാൻ യാത്ര തിരിച്ചു അവിടെയാണ് എല്ലാ ദുരന്തങ്ങളും ആരംഭിക്കുന്നത് ആ മനുഷ്യൻ തന്റെ വെപ്പാട്ടിയോട് കൂടെ തെക്കൻ ഇസ്രായേലിൽ ബദ്ഹേമിൽ നിന്ന് വടക്ക് എഫ്രേമിലേക്ക് യാത്ര തിരിച്ചു അവർ ഏബൂസ് എന്ന സ്ഥലത്തിനടുത്തു ദിവസം ഏതാണ്ട് അവസാനിച്ചു ദാസൻ ലെയവ്യനായ യജമാനോട് ചോദിച്ചു ദയവചെയ്ത് ഈ രാത്രി ഇവിടെ ഈ ഏബൂസ് നഗരത്തിൽ നമുക്ക് താമസിച്ചാലോ എന്ന് ചോദിച്ചു എന്നാൽ അവന്റെ യജമാനൻ മറുപടി പറഞ്ഞു ഇസ്രായേലിയർ ഇല്ലാത്ത ഒരു വിദേശ നഗരത്തിലും ഞങ്ങൾ താമസിക്കത്തില്ല നമുക്ക് ഗിബയിലേക്ക് പോകാം അപ്പോൾ ദാർശൻ പറഞ്ഞു ശരി യജമാനെ നമുക്ക് ഗിബയിലോ രാമയിലോ ഈ സ്ഥലങ്ങളിൽ ഒന്നിലെത്തി രാത്രി താമസിക്കാം അങ്ങനെ അവർ യാത്ര തുടർന്നു സന്ധ്യാസമയത്ത് അവർ ബെന്യാമെയിനിലെ ഗിബയിലെത്തി അവരവിടെ പോയി അവിടെ അവർ അത്ഭുതപ്പെടുന്ന രീതിയിൽ ആരും അവരെ അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായില്ല ഏകദേശം രാത്രി ആയപ്പോൾ ഒരു വൃദ്ധൻ യാദൃശീയമായി ജംഗ്ഷനിൽ വന്നു അവരെ കണ്ടവരോട് ചോദിച്ചു നിങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെയാണോ ഇരിക്കുന്നത് ആരും നിങ്ങളെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചില്ലേ അവർ പറഞ്ഞു ഇല്ല ഇല്ല അങ്ങനെ ആരും ഞങ്ങളെ വിളിച്ചില്ല അപ്പോൾ വൃദ്ധൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇന്ന് രാത്രി നിങ്ങൾക്ക് എന്നോടൊപ്പം താമസിക്കാം അപ്പോൾ ലേവി മറുപടി പറഞ്ഞു നന്നായി പക്ഷെ നിങ്ങൾ അറിയാൻ ഒരു കാര്യം പറയാം ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്നൊന്നും ആവശ്യമില്ല ഞങ്ങളുടെ കഴുതകൾക്കും എനിക്കും എൻ്റെ വെപ്പാട്ടിക്കും വേണ്ടത്ര ആഹാരമുണ്ട് തല ചായ്ക്കാൻ ഒരു ഇടം മതി തലയിണ തന്നാലും മതിയാകുമെന്ന് പറഞ്ഞു വൃദ്ധൻ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾക്ക് എൻ്റെ കൂടെ നിൽക്കാം അങ്ങനെ ലേവിയനും അവൻ്റെ ദാസനും വെപ്പാട്ടിയും ഗിബയിലുള്ള ഈ മനുഷ്യൻ്റെ വീട്ടിൽ രാത്രി കഴിച്ചുകൂട്ടി അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അവർ കിടന്നപ്പോൾ നഗരത്തിലെ ദുഷ്ടമാർ പെട്ടെന്ന് വീട് വളഞ്ഞു വാതിലും മുട്ടി വീട്ടുടമസ്ഥനായ വൃദ്ധനോട് അവർ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ വന്ന ആളെ പുറത്തു കൊണ്ടുപോവാം അവനുമായി ഞങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം ഹോ ഇവിടെയാണ് കഥ മാറി മറിയുന്നത് ഗിബയിൽ താമസിക്കുന്ന വൃദ്ധരായ പുരുഷന്മാരുണ്ട് ബെന്യാമീനുകാർ ഈ വൃദ്ധൻ്റെ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ വീട്ടിൽ ഒരു അതിഥി ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം അവനെ പുറത്തു കൊണ്ടുപോവാ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നവർ പറഞ്ഞു ശേഷം എന്ത് സംഭവിച്ചെന്നറിയാമോ വീട്ടുടമസ്ഥൻ പുറത്തിറങ്ങി പറഞ്ഞു എന്റെ സഹോദരന്മാരെ ദയവായി ഈ ദുഷ്പ്രവൃത്തി ചെയ്യരുത് ഈ മനുഷ്യൻ എൻറെ വീടിനുള്ളിൽ വന്നിരിക്കുന്നു ഈ ക്രൂരകൃത്യം ചെയ്യരുത് നോക്ക് ഞാൻ എന്റെ കന്യകയായ മകളെയും പുരുഷന്റെ വെപ്പാട്ടേയും പുറത്തു കൊണ്ടുവരട്ടെ അവരെ നിങ്ങൾ എന്തു എന്തുവേണോ ചെയ്തോ അവരുമായി നിങ്ങൾ അഹങ്കരിഹിക്കുന്നതൊക്കെയും ചെയ്തോ എന്നാൽ ഈ മനുഷ്യനെതിരെ ഈ അതിക്രമം ചെയ്തുത് എന്നാ വീട്ടുടൈവൻ പറഞ്ഞു സത്യത്തിൽ ബെന്യാമിൻ ഗോത്രം മറ്റ് പതിനൊന്ന് ഗോത്രങ്ങളാൽ തഴയപ്പെട്ടതായിരുന്നു ഇരുപത്തൊന്നാം അധ്യായത്തിൽ പറയുന്നത് ബെന്യാമീൻകാർക്ക് ആരും പെണ്ണ് കൊടുക്കരുതെന്ന് ഈ പതിനൊന്ന് ഗോത്രക്കാരും തീരുമാനമെടുത്തിരുന്നു അവർ അത്ര ദുഷ്ടന്മാരായിരുന്നു അവർ ബെന്യാമീനുമായി ബന്ധം പോലും വയ്ക്കാൻ ആഗ്രഹിക്കാത്തവരായിരുന്നു കാരണം ഇപ്പോൾ മനസ്സിലാകുമല്ലോ അവിടെ ആണെന്നുമില്ല പെണ്ണെന്നും ഇല്ല ദൈവമുണ്ടാക്കിയ കൽപ്പനയിൽ നിന്ന് വിപരീതമായി അവർ നടക്കുന്നതുകൊണ്ട് ബാക്കി പതിനൊന്ന് ഗോത്രവും അവരെ തഴഞ്ഞു വേറൊരു കാര്യം കൂടെ ബെന്യാമിൻ ഗോത്ര തലവന്മാർ പോലും ഇത് ഗണ്യമാക്കിയില്ല അവരുടെ റൂളിംഗിലാണ് ഈ ദേശം വരുന്നത് പക്ഷേ ദേശത്തിൽ ദുഷ്ടത നടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും അവരുടെ തലവന്മാർ അതിനെ എതിർക്കുകയോ അതിനെതിരെ ആക്ഷൻ എടുക്കുകയോ ചെയ്തില്ല എന്നാൽ അടുത്തതായി സംഭവിക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ഇരുപത്തഞ്ചാം വാക്യം പറയുന്നു ആ മനുഷ്യർ ചെവി കൊണ്ടില്ല പിന്നെ ലേവിൻ തന്റെ വെപ്പാട്ടിയെടുത്ത് അവരുടെ അടുക്കൾ പുറത്തുവിട്ടു രാത്രി മുഴുവനും രാവിലെ വരെ അവരവളെ ബലാത്സംഗം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തു നേരം പുലർന്നപ്പോൾ അവർ അവളെ വിട്ടു ഇപ്പോൾ എന്റെ സുഹൃത്തെ അതുകൊണ്ടാണ് ഈ വീഡിയോ പ്രായപൂർത്തിയാക്കാത്തവർക്ക് ഉചിതമല്ല എന്ന് ഞാൻ പറഞ്ഞത് പുലർച്ചെ അവളെ വിട്ടയക്കുന്നത് വരെ അവർ രാത്രി മുഴുവൻ അവളെ ബലാസംഗം ചെയ്തു ഈ യുവതിക്ക് സംഭവിച്ചത് ഇതാണ് ഇതുകൊണ്ട് തീരുന്നില്ല ഒരു ദുരന്ത പരമ്പരയുടെ തുടക്കമാണിത് പുലർച്ചെയെ ആ സ്ത്രീ മടങ്ങിയെത്തി നേരം പുലർന്നപ്പോൾ അവൾ തൻ്റെ യജമാനൻ ഉണ്ടായിരുന്ന വീടിന്റെ വാതിൽക്കൽ വന്ന് വീണു ഈ സ്ത്രീക്ക് ആ വീടിന് മുൻവശത്ത് ഇടഞ്ഞു കയറാനുള്ള ആരോഗ്യം പോലും ഇല്ലായിരുന്നു രാത്രി മുഴുവൻ അവളെ അവർ എത്ര മർദ്ദിച്ചെന്നും ഉപദ്രവിച്ചെന്നും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുക അവളുടെ ഭർത്താവ് രാവിലെ എഴുന്നേറ്റപ്പോൾ വീടിന്റെ വാതിൽ തുറന്ന് യാത്ര തുടരാൻ ആരംഭിക്കുകയും ഇവിടെ പറയുന്നു അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവൻറെ വെപ്പാട്ടി ഉമ്മരപ്പടിയിൽ കൈവച്ച് വീടിന്റെ വാതിലിനടുത്ത് വീണ് കിടന്നു അവൻ അടുത്തു ചെന്ന് എനിക്ക് നമുക്ക് വീട്ടിൽ പോവാം എന്ന് പറഞ്ഞു പക്ഷേ പ്രതികരണം ഒന്നും ഉണ്ടായില്ല സ്ത്രീ വളരെ ഉപദ്രവിക്കപ്പെട്ടതുകൊണ്ട് അവൾ മരിച്ചു ശ്രദ്ധിക്ക ആ മനുഷ്യൻ അവളെ കഴുതപ്പുറത്ത് കയറ്റി അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നീട് സംഭവിക്കുന്നത് വളരെ സങ്കടകരവും ഭയാനകവുമാണ് അതിങ്ങനെയാണ് അവൻ തൻ്റെ വീട്ടിലെത്തി ഒരു കത്തിയെടുത്ത് തന്റെ മരിച്ചു പോയ വെപ്പാട്ടിയെ കൈകാലുകൾ വെട്ടി പന്ത്രണ്ട് കഷ്ണങ്ങളാക്കി അവളെ ഇസ്രായേൽ പ്രദേശത്തുടനീളം അയച്ചു ഇസ്രായേൽ ജനം പറഞ്ഞത് ഈജിപ്ത് ദേശത്തിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്നു വരെ ഇതുപോലൊന്നും സംഭവിച്ചിട്ടില്ലെന്നും കണ്ടിട്ടില്ലെന്നും ഇത് കണ്ടവരെല്ലാം പറഞ്ഞു ഇതിനെക്കുറിച്ച് ചിന്തിക്കുക ചർച്ച ചെയ്യുക സംസാരിക്കുക എന്നിങ്ങനെ പതിനൊന്ന് ഗോത്രവും തീരുമാനമെടുത്തു ഈ മനുഷ്യൻ തന്റെ വെപ്പാട്ടിയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവളെ പന്ത്രണ്ട് കഷ്ണങ്ങളാക്കി സംശയമില്ലാതെ മരിച്ചുപോയ തന്റെ വെപ്പാട്ടിയുടെ ഓരോ കഷ്ണത്തിലും ഒരു കത്ത് വെച്ചു അവളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗവും ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് മയച്ചു ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ഒന്നാണ് ബെന്യാമിൻ ഗോത്രം തന്റെ സ്വന്തം സഹോദരന്മാരാൽ സംഭവിച്ചതാണ് ഈ കാര്യം ആ സ്ത്രീക്ക് എന്താണ് സംഭവിച്ചതെന്ന് മറ്റു ഗോത്രക്കാർ കാണുകയും വായിക്കുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പോൾ ഇരുപതും ഇരുപത്തൊന്നും അധ്യായങ്ങളിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് അതിനാൽ നിങ്ങൾ കാത്തിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഇതിൽ നമുക്ക് പഠിക്കാനാകുന്ന ചില കാര്യങ്ങൾ നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യ കാര്യം ഇതാണ് നമ്മുടെ ജീവിതത്തിലും നമ്മളെ നിയന്ത്രിക്കാൻ ആരുമില്ലെങ്കിൽ നമുക്ക് അവസരം കിട്ടുമ്പോഴൊക്കെയും തെറ്റിൽ വീഴാൻ സാധ്യതയുണ്ട് നമ്മൾ നേരത്തെ വായിച്ച ഞായധന്മാരുടെ പത്തൊൻപതാം അധ്യായം ഒന്നാം വാക്യത്തിൽ നോക്കിയേ ഞാൻ നിങ്ങൾക്ക് അത് വായിക്കാം ഇസ്രായേലിൽ രാജാവില്ലാതിരുന്ന കാലത്ത് നിങ്ങൾക്കും എനിക്കും ഉത്തരവാദിത്വം ഇല്ല എങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് അവരോട് വിശദീകരണം പറയേണ്ടി വരുമെന്ന് ഭയമില്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നമ്മളും തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം മറ്റാരോടും ഉത്തരവാദിത്വം പറയേണ്ട കാര്യമില്ല ഒറ്റപ്പെട്ട രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാം ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് നാം കരുതുന്നു അത് തന്നെയാണ് ഇസ്രയേലിന് സംഭവിച്ചത് അവിടെ ഒരു രാജാവില്ലായിരുന്നു അവിടെ നിയമമുണ്ടായിരുന്നു പക്ഷേ ആളുകൾ നിയമത്തെ അനുസരിക്കുന്നില്ലായിരുന്നു അത് നടപ്പാക്കിയിരുന്നില്ല അതുകൊണ്ട് അവർ ഇത് നടക്കുമെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കാത്ത കാര്യം അവിടെ സംഭവിച്ചു ഓരോ മനുഷ്യനും ദൈവത്തിന്റെ പ്രതിഛായ വഹിക്കുന്നുണ്ടെന്ന് നാം ആദ്യം മനസ്സിലാക്കണം ഈ മനുഷ്യനെ കൊണ്ട് അവർ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യുന്നത് തെറ്റാണെന്ന് ഈ വീട്ടുടേ അവൻ പറയുന്നു പക്ഷേ എന്റെ മകളോടോ അവന്റെ വെപ്പാട്ടിയോടോ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്ന് പറയുന്നു സ്വന്തം മകളെക്കാളും ഈ മനുഷ്യന്റെ വെപ്പാട്ടിയെക്കാളും വിലപ്പെട്ടതാണ് ഈ മനുഷ്യന്റെ ജീവിതം എന്നായിരുന്നു അവന്റെ ചിന്ത എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളും ഞാനും ദൈവത്തിൽ നിന്ന് എത്രയധികം അകന്നു പോകുന്നുവോ അത്രയധികം നാം ചെയ്യുമെന്ന് സങ്കല്പത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ നാം കൂടുതൽ ദുർബലരായിത്തീരും അല്ലെങ്കിൽ നിർബന്ധിതരാകും നിങ്ങൾ ന്യായജീപന്മാരുടെ പുസ്തകം മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് ദൈവത്തിൽ നിന്ന് പതുക്കെ പതുക്കെ അകന്നു പോകുന്ന ഒരു ജനതയാണ് പത്തൊൻപത് മുതൽ ഇരുപത് വരെയുള്ള അധ്യായങ്ങളിൽ നിങ്ങൾ കാണുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ ഒരു അവസ്ഥയാണ് മാത്രമല്ല രാഷ്ട്രം മൊത്തത്തിൽ ദൈവത്തിൽ നിന്ന് എത്രമാത്രം അകന്നു പോയെന്ന് കാണിക്കുന്നു എന്റെ സുഹൃത്തെ നിങ്ങൾ ഞാനും വ്യത്യസ്തരല്ല നമ്മൾ ദൈവവുമായി അടുത്ത ബന്ധം പുലർത്തിയില്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ അപ്പോഴാണ് നമ്മൾ ഇസ്രായേലരെ പോലെ ആകുന്നത് നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ പാപം ചെയ്യാൻ നാം കൂടുതൽ ദുർബലരാകും ഇപ്പോൾ ഈ കഥ പത്തൊൻപതാം അധ്യായത്തിൽ അവസാനിക്കുന്നില്ല അങ്ങനെ സംഭവിച്ചെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷെ വാസ്തവത്തിൽ കാര്യം കൂടുതൽ വഷളാകുന്നതേ ഉള്ളൂ കാരണം ഇരുപതാം അധ്യായത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഇസ്രായേൽ ഗോത്രങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര യുദ്ധമാണ് അവർ യുദ്ധം ചെയ്യുന്നത് ബെന്യാമിൻ ഗോത്രത്തിനെതിരെയാണ് ബെന്യാമിൻ ഗോത്രം തങ്ങളുടെ സ്വന്തം ഇസ്രായേലി സഹോദരന്മാരിൽ ഒരാളോട് ആ ക്രൂരമായ പാപം ചെയ്തു അതിനാൽ ഇരുപത് ഇരുപത്തൊന്നാം അധ്യായങ്ങൾ വിശദമായി വായിക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ചുരുക്കത്തിൽ ഒരു വലിയ യുദ്ധമുണ്ടായി ഇരുഭാഗത്തു നിന്നും ആ പോരാട്ടത്തിന്റെ ഫലമായി ആയിരക്കണക്കിന് ജീവനുകൾ നഷ്ടപ്പെട്ടു അവസാനം സംഭവിക്കുന്നത് അറുന്നൂറ് ബെന്യാമിൻ പുരുഷന്മാർ മാത്രം അവശേഷിച്ചു തുടർന്ന് ഇരുപത്തൊന്നാം അധ്യായത്തിൽ മറ്റ് പതിനൊന്ന് ഗോത്രങ്ങൾ ബെന്യാമിൻ ഗോത്രത്തോട് സഹതാപം തോന്നാൻ തുടങ്ങി കാരണം ഈ ബെന്യാമിൻ ഗോത്രം വംശനാശം സംഭവിക്കുമെന്ന് അവർ ആശങ്കയിലായിരുന്നു അറുന്നൂറ് പുരുഷന്മാർ മാത്രമേ ഇപ്പോൾ ബാക്കി ജീവിച്ചിട്ടുള്ളൂ അവർക്ക് വിവാഹം കഴിക്കാനും സന്നദ്ധി ഉണ്ടാക്കുവാനും ബെന്യാമിൻ ഗോത്രത്തിൽ സ്ത്രീകളില്ല അപ്പോൾ അവർക്ക് അത് അടുത്ത പ്രശ്നമായി കാരണം തങ്ങളുടെ പന്ത്രണ്ട് ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഒന്ന് വംശനാശം സംഭവിക്കുമെന്ന് അവർ ഭയന്നു നമ്മൾ എടുക്കുന്ന ഓരോ മോശം തീരുമാനത്തിനും നാം ചിന്തിക്കാത്ത അനന്തര ഫലങ്ങളുണ്ട് ഈ ബെന്യാമീനുകളെ കൊല്ലുക എന്നത് അവരെടുത്ത അവരുടെ തെറ്റായ തീരുമാനങ്ങളിലൊന്നായിരുന്നു ഇപ്പോൾ ആ തീരുമാനത്തിൻ്റെ ഫലം അവർക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അവരുടെ മോശം തീരുമാനത്തിൻ്റെ ഫലത്തിന് ബെന്യാമീൻമാരും പണം നൽകേണ്ടി വരും കേൾക്കുക നിങ്ങളുടെ പാപം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്നാൽ അതിന്റെ അനന്തരഫലം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും അനന്തരഫലങ്ങളുണ്ട് പ്രശ്നം വ്യക്തിപരമായി നിങ്ങളുടേതാണ് പക്ഷേ നിങ്ങൾക്ക് പരിണിത ബലങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയില്ല അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇസ്രായേൽ മക്കൾ പോയി ഈ ഗോത്രത്തിലെ യാബേഷ് ഗിലിയാദ് എന്ന് വിളിക്കപ്പെടുന്ന ആളുകളെ കൊല്ലുന്നു ഒരു പുരുഷനൊപ്പം ഇതുവരെ പോയിട്ടില്ലാത്ത നാനൂറ് സ്ത്രീകൾ ബാക്കിയുണ്ടായിരുന്നു എന്നിട്ട് അവർ ഈ നാനൂറ് സ്ത്രീകളെ എടുത്ത് അറുന്നൂറ് ബെന്യാമീൻ പുരുഷന്മാരിൽ നാനൂറ് പേർക്ക് കൊടുത്തു അതിനാൽ ഈ പുരുഷന്മാർക്ക് അവരുടെ സന്തതി ഒഴിവാക്കാം പക്ഷേ എന്താണ് പ്രശ്നം ലളിതമായ കണക്ക് എല്ലാ ഭാര്യമാരും കൊല്ലപ്പെട്ടതിനാൽ ഭാര്യമാരെ കണ്ടെത്താൻ കഴിയാത്ത അറുന്നൂറ് ബെന്യമ്മിൻ പുരുഷന്മാരുണ്ടായിരുന്നു അവരിൽ നാനൂറ് പേരിൽ ഇപ്പോൾ യാബേഷ് ഗലയാദ് വംശത്തിൽ നിന്ന് ലഭിച്ച ഒരു ഭാര്യയുണ്ട് ഉണ്ട് അതുകൊണ്ട് ഭാര്യമാരില്ലാത്ത ഇരുന്നൂറ് പുരുഷന്മാർ ബെന്യമ്മിൻ ഗോത്രത്തിൽ ഇപ്പോഴുമുണ്ട് എന്നതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഒരു തെറ്റായ തീരുമാനം മറ്റൊന്നിലേക്ക് നയിക്കുമെന്ന് ഞാൻ പറഞ്ഞത് അടുത്തതായി എന്ത് സംഭവിച്ചു ഈ ഇസ്രായേലിയർ പറയുന്നു നിങ്ങൾക്കറിയാമോ ഞങ്ങളുടെ പെൺമക്കളെ ബെന്യാമീൻ ബെന്യാമീൻകാർക്ക് ആർക്കും കൊടുക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾ എല്ലാവരും ഒരു നേരത്തെ നേർന്നിരിക്കുന്നു പക്ഷേ ഈ ഉയർന്ന ഉദ്യോഗസ്ഥർ നമുക്ക് ചിലപ്പോൾ കൊടുത്താലോ നമ്മുടെ പെൺമക്കളെ അവർക്ക് വേണ്ടി കൊടുത്താലോ എന്നൊന്നും പറയുന്നില്ല അപ്പോൾ പിന്നെയും അവർ മറ്റൊരു തെറ്റായ തീരുമാനത്തിലേക്ക് വരിക അവർ ബെന്യാമീൻ ബെന്യാമീൻകാർക്ക് ഒരു നോട്ടീസ് അയക്കുന്നു ഒരു സന്ദേശം അയച്ച് അങ്ങനെ പറയുക നോക്ക് ഒരു ഉത്സവം വരുന്നുണ്ട് ഒരു വിരുന്ന് ഞങ്ങളുടെ ചില പെൺമക്കൾ ഈ വിരുന്നിൽ നൃത്തം ചെയ്യുകയും ആനന്ദിക്കുകയും ചെയ്യും സത്യത്തിൽ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ പെൺമക്കളെ നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കണ്ടെത്തി അവരെ തട്ടിക്കൊണ്ടു പോക്കൂ അവർ നിങ്ങളുടേതാണ് നിങ്ങൾ തന്നെ അവരെ കണ്ടെത്തി അവരെ തട്ടിക്കൊണ്ടു പോയാൽ ഞങ്ങളായിട്ട് ഞങ്ങളുടെ പെൺമക്കളെ നിങ്ങൾക്ക് തരാത്തത് കൊണ്ട് ഞങ്ങൾ ആ സത്യത്തിൽ നിന്നും മോചിതരാകും നിങ്ങൾക്കൊരു ഭാര്യയും അവളിലൂടെ സന്തതിയും ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു ശേഷം ആ വിരുന്ന് വന്നു പ്രധാനമായും ഈ ഇരുന്നൂറ് ബെന്യാമിൻ പുരുഷന്മാർ പോയി ആ വിരുന്നിൽ നൃത്തം ചെയ്യുന്ന സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി അവരെ ഭാര്യമാരാക്കി വ്യക്തിപരമായി ചോദിച്ചാൽ ഇതൊരു ഭ്രാന്ത് പിടിപ്പിക്കുന്ന കഥയാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ എത്രയും വേഗത്തിൽ ഇത് നിങ്ങളോട് പറയാം കാര്യം ഇതാണ് ഒരു തെറ്റായ തീരുമാനം പലപ്പോഴും മറ്റൊരു തെറ്റായ തീരുമാനത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് എല്ലാത്തരം തെറ്റായ തീരുമാനങ്ങളും മറ്റുള്ളവരെ ബാധിക്കുന്നു ഈ കഥയിലൂടെ ഒന്നുകൂടി നോക്കൂ ഒരു തെറ്റായ തീരുമാനം എത്ര പേരെ ബാധിച്ചെന്ന് ബെന്യാമിൻ പുരുഷന്മാരിൽ ചിലർ അവർക്ക് സംഭവിച്ചതിന് അർഹരായിരുന്നു എന്നാൽ ബെന്യാമീനിലെ ഭൂരിഭാഗം ആൾക്കാരും ഇതുമായി യാതൊരു ബന്ധമില്ലാതെയും യുദ്ധത്തിൽ മരിച്ചവരാണ് ഗിലയാദാബേസ് നിവാസികളും മരിച്ചു സ്ത്രീകളെ അവരുടെ ദേശത്ത് നിന്ന് പിടിച്ച് ഈ ബെന്യാമീനക്ക് കൊടുത്തു പിന്നെ ഈ മറ്റ് സ്ത്രീകളെ ബെന്യാമിൻ പുരുഷന്മാർ തട്ടിക്കൊണ്ടുപോയി കുടുംബങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നാൽ ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഏറ്റവും തെറ്റായ തീരുമാനങ്ങൾക്കിടയിലും ദൈവത്തിന് നമ്മുടെ കൃപയുണ്ട് എന്നതാണ് ന്യായധിപന്മാരുടെ പുസ്തകം എങ്ങനെ അവസാനിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക ബെന്യാമീനുകൾ ഇത് ചെയ്തുവെന്നും അവർ പിടിച്ചുകൊണ്ടുപോയ നർത്തകരിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള സ്ത്രീകളുടെ എണ്ണം എടുത്തതായും ഇവിടെ പറയുന്നു അവർ സ്വന്തം അവകാശത്തിലേക്ക് മടങ്ങി അവരുടെ നഗരങ്ങൾ പണിയുകയും അവയിൽ താമസിക്കുകയും ചെയ്തു ശേഷം അവിടെ കൂടി വന്ന ഓരോ ഇസ്രായേലിയരും അവിടെ നിന്ന് സ്വന്തം ഗോത്രങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും മടങ്ങി തീർച്ചയായും ന്യായധിപന്മാരുടെ പുസ്തകത്തിന്റെ അവസാന വാക്യം ന്യായധിപന്മാരുടെ മുഴുവൻ പുസ്തകത്തെയും ചിത്രീകരിക്കുന്നു അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ഓരോരുത്തരും സ്വന്തം ദൃഷ്ടിയിൽ ശരിയായത് ചെയ്തു എൻ്റെ സുഹൃത്തെ ഈ ബെന്യാമിൻ ഗോത്രത്തെ പുനർനിർമ്മിക്കാനും വംശനാശം സംഭവിക്കാതിരിക്കാനും ദൈവം കരുണയുള്ളവനായിരുന്നെങ്കിലും അവരുടെ തീരുമാനങ്ങൾക്ക് അനന്തരഫലങ്ങൾ ഉണ്ടായിരുന്നു ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളും ഞാനും എടുക്കുന്ന ഓരോ തീരുമാനത്തിനും അനന്തരഫലങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു പലപ്പോഴും അവ അളക്കാൻ പോലും കഴിയാത്ത രീതിയിൽ നമുക്ക് അനന്തരഫലങ്ങളെ കൊണ്ടുവരാറുണ്ട് അതുകൊണ്ട് എന്ത് തീരുമാനങ്ങൾ ഉണ്ടെങ്കിലും അത് നന്നായി പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ഇനി പല തെറ്റായ തീരുമാനങ്ങൾ ഞാൻ എടുത്തുപോയി എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ സകല തെറ്റുകളെയും നന്മ കൊണ്ട് ശരിയാക്കാൻ കഴിവുള്ളവനാണ് ദൈവം അതുകൊണ്ട് എടുത്ത തീരുമാനങ്ങൾ മാറ്റാൻ കഴിയില്ലായിരിക്കാം പക്ഷേ ദൈവത്തോട് ഇനി എന്ത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ സകല കാര്യങ്ങളും പറഞ്ഞു തന്ന് അവൻ വഴി നടത്തും അതുകൊണ്ടാണ് വചനം പറയുന്നത് വെളിച്ചത്തിൽ വിശ്വസിക്കുന്നവൻ വെളിച്ചത്തിൽ നടക്കുന്നു അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയിലൂടെ ആകട്ടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ